ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് കേരളത്തിന്റെ ബദൽ സമീപനമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ടടിപ്പിക്കുന്ന അത്യന്തം ജനദ്രോഹപരമായിട്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നലെ നമുക്ക് നന്നായിട്ട് വ്യക്തമായി കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബജറ്റിനെ കുറിച്ച് ഇന്ന് മലയാള പത്രങ്ങളെല്ലാം, എല്ലാ പത്രങ്ങളും എന്ന് തന്നെ പറയാം, എല്ലാ ഭാഷകളിലുമുള്ള പത്രങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അവയുടെ എല്ലാം സാരാംശം ഈ ബഡ്ജറ്റിന്റെ ജനവിരുദ്ധത സൂചിപ്പിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. മലയാള മനോരമ പറഞ്ഞത് മോഹ ബഡ്ജറ്റ് എന്നാണ്. വെറുതെ മോഹം ജനിപ്പിക്കുന്ന ബഡ്ജറ്റ് തന്നെയായിട്ട് ഇത് മാറുകയാണ്. മാതൃഭൂമി പത്രം ഇതൊരു വോട്ട് ബഡ്ജറ്റാണ് എന്ന രീതിയിലാണ് ഹെഡ്ലൈൻ കൊടുത്തത്. അത് നമുക്കെല്ലാവർക്കും അറിയാം, ഇലക്ഷൻ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള ചില കാര്യങ്ങൾ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതിന്റെ ഉള്ളടക്കം ജനദ്രോഹപരമാണ് എന്നുള്ളത് തന്നെയാണ്. ദേശാഭിമാനി അമൃതകാലം എന്നുള്ള ഹെഡിങ്ങിലെ ആ മാറ്റിയിട്ട് മൃതകാലം എന്ന് അർത്ഥവത്തായിട്ട് ഈ ബഡ്ജറ്റിനെ സൂചിപ്പിച്ചിരിക്കുന്നു. തികച്ചും നമ്മുടെ നാടിന്റെ വികസനം മുരടിക്കുന്ന, ദാരിദ്ര്യം വർദ്ധിക്കുന്ന സമീപനമാണ് ബഡ്ജറ്റിലൂടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ദേശാഭിമാനി നല്ലൊരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. പാലാഴി മഥനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ജനങ്ങളെയാകെ പിഴിഞ്ഞെടുത്ത് ഉണ്ടാകുന്ന അമൃതം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ അമൃതകുംഭവുമായി കോർപ്പറേറ്റുകൾ കടന്നു കളയുന്ന അത്യന്തം അർത്ഥവത്തായിട്ടുള്ളൊരു കാർട്ടൂണാണ് കൊടുത്തിട്ടുള്ളത്. സർ, ഇതിനെ എല്ലാ വിശദാംശത്തിലേക്കും ഞാൻ പോകുന്നില്ല. കേന്ദ്ര ബഡ്ജറ്റിന്റെ കൂടുതൽ പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനിരിക്കുകയാണ്. സർ, ഇതില് പ്രധാനമായിട്ട് കാണുന്നത് ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നതാണ്. കടുത്ത വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാളുകളിൽ ഭക്ഷ്യ സബ്സിഡി 89,840 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഭക്ഷ്യ സബ്സിഡി അതുണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ട് കേരളത്തെയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2022-23 ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്രയും തുക 23-24 ബഡ്ജറ്റിൽ കുറഞ്ഞിരിക്കുകയാണ്. ഗ്രാമവികസന ഫണ്ടിൽ 5,913 കോടിയുടെ കുറവുണ്ടായിരിക്കുന്നു. കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടിയിൽ 1,200 കോടിയുടെ കുറവുണ്ടായിരിക്കുന്നു. കർഷക പെൻഷനിൽ 8,000 കോടിയുടെ കുറവുണ്ടായിരിക്കുന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നല്ലതെന്ന് സ്കോളർഷിപ്പിനെ കുറിച്ച് മിണ്ടുന്നേയില്ല സർ. ന്യൂനപക്ഷത്തിന് എതിരായിട്ടുള്ള സമീപനം ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്നു. അതിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ഒന്നാണ് ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത്. മദ്രസകൾക്കുള്ള ഗ്രാന്റ് 93% കുറച്ചിരിക്കുന്നു. അതുപോലെ വളം സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വിള ഇൻഷുറൻസിനുള്ള പദ്ധതി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഞാനിതെല്ലാം വിശദീകരിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള തുകയും വെട്ടിക്കുറച്ചിരിക്കുന്നു. സർ, ഇത് കേരളത്തെ അടക്കമുള്ള സംസ്ഥാനങ്ങളെ പാപ്പരാക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. നികുതി ഘടനയിൽ വരുത്തിയ മാറ്റം സമ്പന്നർക്ക് ഉപകാരപ്രദമായിട്ട് മാറും എന്നുള്ളതാണ് കാണുന്നത്. കൂടുതൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. സർ, ഇവിടെ അതിന് പകരൊരു ബദൽ സമീപനം കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാർക്ക് നൽകുന്ന എല്ലാ സർവീസുകളും നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു വികസനമാണ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലും പെൻഷൻ മുടങ്ങാതെ, ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ മാർക്കറ്റിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ബഹുജനങ്ങളെ സഹായിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. സർ, ഈ ബദൽ സമീപനം സ്വീകരിക്കുന്ന സർക്കാരിനോട് കോൺഗ്രസിന്റെ സമീപനം എന്താണ് എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. ബി ജെ പി സഭയിലില്ല. പക്ഷേ ബി ജെ പി സഭയിൽ ഇല്ലാത്തതിന്റെ കുറവ് നികത്താൻ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അവർക്കതിന് സാധിക്കില്ലെങ്കിലും അവരുടെ സമീപനം അങ്ങനെയാണ് സർ. ഇവിടെ ഈ സഭാതലത്തിൽ നടന്ന പ്രസംഗങ്ങൾ, നിങ്ങൾ ആരെയാണ് ആക്രമിക്കുന്നത്? കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് നമ്മുടെ ഭരണഘടനയെ തകർക്കുന്നു, ഈ നാടിന്റെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു, വലിയ പ്രതിസന്ധികൾ വരുന്ന നാളുകളിൽ നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ തകർക്കുന്നു. നമ്മുടെ നയപ്രഖ്യാപനത്തിൽ തുടക്കത്തിൽ തന്നെ ജനാധിപത്യം, മതനിരപേക്ഷത, ബഹുസ്വരത, ഫെഡറലിസം ഇവ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്ന് സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അതിനെ തകർക്കുന്നു എന്നുള്ള വിമർശനമായിട്ട് തന്നെയാണ്. എന്നിട്ട് ഇവിടെ എന്താണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല എന്നാണ്. ഞാനൊരു സമയം കളയുന്നില്ല. ഇന്നലെ പ്രസംഗിച്ച എല്ലാവരും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് നമ്മുടെ വിമർശനം എന്താണ് ഈ ബജറ്റിനകത്ത്, ഈ നയപ്രഖ്യാപനത്തിനകത്ത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നയപ്രഖ്യാപനം തന്നെയാണ് ഗവർണർ വായിച്ചത്. സന്തോഷമുണ്ട്, അദ്ദേഹം അത് മുഴുവൻ വായിച്ചു. ഗവർണർ ഇറങ്ങിപ്പോകാത്തതിനെ കുറിച്ചായിരുന്നു ഇവിടെ സങ്കടം. ഗവർണർ ഇറങ്ങിപ്പോയാലും അന്നേരത്തെ അതെങ്ങനെയാണ് നേരിടുക നമുക്ക് കാണാം. പക്ഷെ ഗവർണർ ഇറങ്ങിപ്പോയിട്ടില്ല. ഈ നയപ്രഖ്യാപനം വായിച്ചു. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ വിമർശനമുള്ള നയപ്രഖ്യാപനം തന്നെയാണ് ഗവർണർ വായിച്ചത്.
നന്ദി ഉണ്ട് സന്തോഷമുണ്ട് അത് വായിച്ചു പൂർത്തിയാക്കി പക്ഷേ ആ നയപ്രഖ്യാപനത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനമാണ് പക്ഷെ കോൺഗ്രസിന് വേണ്ടി ഇവിടെ പ്രസംഗിച്ച എല്ലാവരും എന്താ ചെയ്തത് ഇന്നലെ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല വലിയ പ്രസംഗമായിരുന്നു കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ ജോഡോ യാത്രയെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അത്ര ഒരു യാത്രയൊക്കെ നടക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനെയൊന്നും ഞങ്ങൾക്കാർക്കും വ്യക്തിപരമായിട്ട് വെറുപ്പൊന്നുമില്ല ആ കുടുംബത്തിൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ മാനിക്കുന്നു അതൊന്നുമല്ല പ്രശ്നം കോൺഗ്രസിന്റെ നയം എന്താണ് കോൺഗ്രസിന് ബി ജെ പിയെ പ്രതിരോധിക്കാൻ സാധിക്കൂ നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ ഭാരത് ജോഡോ യാത്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ സി പി ഐ എമ്മിന്റെ ആളുകൾ പങ്കെടുത്തില്ല എന്ന് നിങ്ങൾ എന്താ കാണിച്ചത് ഇവിടെ ഇവിടെ സി പി ഐ എമ്മിന്റെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ച് സെമിനാറുകൾ നടത്തി ആ സെമിനാറുകളിൽ കക്ഷിരാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഞങ്ങൾ ആളുകൾ ക്ഷണിച്ചത് കാരണം കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാ ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സെമിനാർ വെച്ചിട്ട് അത് ശശി തരൂരിനെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം വരാനിരുന്നതാണ് കോൺഗ്രസ് വിട്ടോ നിങ്ങൾ എല്ലാവരും കയ്യും കെട്ടി നോക്കിയിരുന്നില്ലേ പോകണ്ടെന്ന് പറഞ്ഞില്ലേ ഓ നിങ്ങൾ വലിയ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾ അതല്ലാത്തവരൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പറയാണോ ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട് ശശി തരൂർ അതിന് പങ്കെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല എന്താണ് കോൺഗ്രസിന്റെ കോൺഗ്രസിനോടുള്ള സമീപനം ഞങ്ങൾ എന്ത് സമീപനം എടുത്തത് ഞങ്ങളായിട്ട് തകർത്തതല്ല കോൺഗ്രസിനെ കോൺഗ്രസിന്റെ നയം കാരണം ജനവിരുദ്ധ നയം കാരണം കോൺഗ്രസ് തകർന്നു പോയതാ 2004 ഞങ്ങൾ യു പി എ ഗവൺമെന്റിനെ പിന്തുണച്ചില്ല എത്രയോ തവണ പറഞ്ഞതാണ് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല എങ്ങനെ എന്തുകൊണ്ടാ പിന്തുണച്ചത് ബി ജെ ഒരു മിനിറ്റ് ഇത് കഴിയട്ടെ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്തുണച്ചു 2004 അന്ന് ഞങ്ങളുടെ പിന്തുണയിൽ കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാ 10-60 സീറ്റ് അവിടെ എൽ ഡി എഫ് ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ സീറ്റ് വർദ്ധിച്ചാൽ മാത്രമേ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ദൃക്ഷാണ്ടായിരുന്നു 2004 ഒന്നാം യു പി എ ഗവൺമെന്റിനെ പിന്തുണക്കാൻ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 20 സീറ്റിലും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയാണെങ്കിൽ അത്ര കണ്ട് ബി ജെ പിയുടെ മതവർഗീയതയെ തടയാൻ അവിടെ സാധിക്കും കോൺഗ്രസിനെ അന്ന് പിന്തുണച്ചത് അതിന്റെ അർത്ഥത്തിലാണ് സാർ അതുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ടായി പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത് ഇന്നത്തെ മോഡിയെയും അമിത്ഷായെയും സൃഷ്ടിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കുമോ 2002 ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായ വംശഹത്യ ജനോസൈഡാണ് നടന്നത് ആ ജനോസൈഡിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും അതുപോലെ അതിന് കൂട്ടുനിന്ന അമിത്ഷായും ഒക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞപ്പോ 2004 ഞങ്ങൾ പിന്തുണച്ച് നിങ്ങളെ അധികാരത്തിലേക്ക് പക്ഷേ നിങ്ങളെ അധികാരസമർത്ഥമായിട്ട് വിനിയോഗിച്ചോ അന്ന് വ്യക്തമായി അമിത്ഷായ്ക്കും മോഡിക്കും എതിരെ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്നത്തെ മോഡിയും അമിത്ഷായും ഉണ്ടാകുമായിരുന്നില്ല നിങ്ങൾക്ക് മുട്ടുപിറച്ചു കോൺഗ്രസിന്റെ ഈ മൃദു മനുവാദ സമീപനമാണ് ഇന്ത്യ രാജ്യത്തിന് നാശം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല അതുകൊണ്ട് കോൺഗ്രസ് ആ സമീപനം തിരുത്തണം നിങ്ങളുടെ നയം തിരുത്തുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നതിന് എന്താ വിഷമം ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചിലര് എനിക്ക് അത്ഭുതം തോന്നി അവർ പറയുന്നത് കേട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ എതിർക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പറഞ്ഞു ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് കൂട്ടി ഞങ്ങൾ അവിടെ കോൺഗ്രസ് ഉണ്ട് 2 സീറ്റിന്റെ വ്യത്യാസമേ കോൺഗ്രസിനുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ സഹായിച്ച് കോൺഗ്രസിനെ കൊണ്ടുവരാൻ നോക്കുക അവിടെ അവിടെ ഇടതുപക്ഷം ശക്തമായിരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വർഗീയ ലഹളകളോ അതിർത്തിയിൽ നടന്നുകൊണ്ടിരുന്ന ഭീകര ലഹളകൾ അവസാനിപ്പിച്ചത് ഇടതുപക്ഷം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ത്രിപുരയെക്കുറിച്ച് പഠിക്കണം ത്രിപുരയുടെ അതിർത്തിയിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും മരിച്ചു വീഴാത്തൊരു വീടില്ല അവിടെ ഭീകരവാദികളുമായിട്ട് കൂട്ടുപിടിച്ച് ചിലർ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അത് അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റാ ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ ബി ജെ പി ആർ എസ് എസ് വർഗീയവാദികൾ എല്ലാം ചേർന്നിട്ട് അട്ടിമറിച്ചു അവിടെ ഇപ്പം വീണ്ടും ഇടതുപക്ഷം വരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് അപ്പോ കോൺഗ്രസ് ഇടതുപക്ഷത്തോട് പറയുന്നു നിങ്ങൾ ചില സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കാം നിങ്ങൾ അവിടെ ഉപദ്രവിക്കരുത് അത് ഞങ്ങൾ പോയിട്ട് കോൺഗ്രസിനോട് കെഞ്ചിയതാണോ അതിലൊന്നും ഞങ്ങൾക്ക് മടിയില്ല ബി ജെ പി ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരാതിരിക്കാൻ ചില പ്രദേശങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതിനും ഞങ്ങൾക്ക് മടിയില്ല പക്ഷെ കേരള അതാണോ കേരളത്തിൽ ഇത്ര ശക്തമായ ഒരു ഇടതുപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടക്കം ഓർമ്മിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ഇടതുപക്ഷം ശക്തമായ സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഇടതുപക്ഷത്തെ തളർത്താൻ സമീപനം സ്വീകരിക്കുകയാണോ ഇവിടെ കോൺഗ്രസിന് എന്താ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്ഥലത്തും സ്വീകരിക്കുന്ന സമീപനം മനസ്സിലാക്കണം
ഇവിടെ നെഹ്റുവിനെ അധിക്ഷേപിച്ച കോൺഗ്രസ്സുകാരെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു? ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളൊക്കെ ഉണ്ട് സി പി ഐ എമ്മിന്, അതൊന്നും കോൺഗ്രസിന്റെ നയമല്ല. പക്ഷെ ഞങ്ങൾ ഒരിക്കലും നെഹ്റുവിനെ ഒന്നും തള്ളി പറയാറില്ല. നെഹ്റു എല്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു നല്ല സമീപനം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഇന്ത്യയെ മതനിരപേക്ഷമായി നിലനിർത്തണമെന്നുള്ള നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ്. രണ്ട്, അദ്ദേഹം സോഷ്യലിസ്റ്റ് ചേരിയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു, പ്രത്യേകിച്ച് അന്നത്തെ സോവിയറ്റ് റഷ്യയോട്. എത്രയോ തവണ നമ്മളത് പറഞ്ഞതാണ്, ലെനിന്റെ നേതൃത്വത്തിൽ അവിടെ നടപ്പാക്കുന്ന ജനകീയ സമീപനങ്ങളോട് താല്പര്യമുള്ള ആളായിരുന്നു നെഹ്റു. പക്ഷെ കോൺഗ്രസിന് അത്തരം സമീപനം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ആ നെഹ്റു വർഗീയവാദികളുമായിട്ട് സന്ധി ചെയ്തു എന്നല്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം കേട്ടിരിക്കാൻ പറ്റുന്നത്? സഖി കെട്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചു അതിനകത്ത്. നെഹ്റു ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയത് നെഹ്റുവിന്റെ വർഗീയ സമീപനത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയില്ലല്ലോ അങ്ങനെ. അന്ന് ശ്യാമപ്രസാദ് മുഖർജി അടക്കം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് എങ്ങനെ വന്നു എല്ലാവർക്കും അറിയാം. ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയത് നെഹ്റുവിന്റെ വർഗീയ സമീപനത്തിന്റെ ഉദാഹരണമല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ കേട്ടിരുന്നില്ലേ? നിങ്ങൾ എന്താ അത് പറഞ്ഞത്? നിങ്ങളുടെ വിമർശനം എത്രത്തോളം പോയി? ഏതായാലും തൽക്കാലം അന്നേരം പറഞ്ഞു ആർ എസ് എസിനെതിരായിട്ട് ആർ എസ് എസ്സുകാരെ സംരക്ഷിച്ചിരുന്നു, ശാഖകളെ സംരക്ഷിച്ചിരുന്നു എന്ന് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞപ്പോ ലീഗിന്റെ ചില നേതാക്കന്മാർ പറഞ്ഞു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടല്ല മഹാത്മാഗാന്ധി മരിച്ചത്, നാവൂ, അത്രയെങ്കിലും സമാധാനം, അത്രയെങ്കിലും സമാധാനമുണ്ട്. നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ സാധിക്കാത്തത്? നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്ന വർഗീയവാദികളെ പ്രീണിപ്പിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുമ്പോ ആ കോൺഗ്രസിനെ വിമർശിക്കേണ്ടത് നിങ്ങൾ ഘടകകക്ഷി എന്നുള്ള നിലയിൽ അതിനകത്തുള്ള എല്ലാ കക്ഷികളുടെയും ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ ആരെയാ തകർക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. ഇടത്ത് ചെറിയ സമയമേ ഉള്ളൂ, അതുകൊണ്ട് വഴങ്ങിയാ പിന്നെ സ്പീക്കർ അപ്പൊ അവസാനിപ്പിക്കാൻ പറയും. എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ട് വളരെ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു അവസരത്തിൽ ഇതുപോലെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർത്ത് കളയാം എന്ന് ചിന്തിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് അത് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. ഞാൻ പറയട്ടെ, ഈ ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് ആക്രമണം ഏറ്റുവാങ്ങിയിട്ടുള്ളത് ആരൊക്കെയാ? ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റൊക്കെ മറന്നുപോയിട്ടുണ്ടാവും, തണി ജോസഫ് എം എൽ എക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്റെ നാട്ടിലെ ആയിത്തറയിലെ സത്യനെ ആർ എസ് എസുകാരല്ലേ കൊന്നുകളഞ്ഞത്, എന്നിട്ട് ആ ആർ എസ് എസിനെ എതിർക്കാൻ കഴിയാത്തത് എന്തൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ് ഈ കോൺഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യനെയിന്റെ ആശയവിനിയെല്ലാം കൊന്നത് ആർ എസ് എസുകാരല്ലേ? എനിക്ക് സമയം വളരെ കുറവേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല. സർ, ഇത് ബദൽ സമീപനമാണ് ഇതിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കോവിഡാനന്തര കാലത്ത് കേരളം എങ്ങനെയാണ് വ്യത്യസ്തമാവുക എന്നതിന്റെ നല്ല ഉദാഹരണമാണ് ഇവിടെ വരുന്നത്. സാറേ, 100,000 കോടി രൂപയാണ് പൊതു വിപണിയിൽ ഇടപെടാൻ നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് കാസ്പ് നടപ്പിലാക്കിക്കൊണ്ട് നോക്കൂ, കേരളത്തിന് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ അനുവദിച്ച സംസ്ഥാനം എന്നുള്ള നിലയിൽ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു കേന്ദ്രം. 1,800,000 കുടുംബങ്ങൾക്ക് പഴയ ആർ എസ് ബി വൈ പുനഃസ്ഥാപിച്ചുകൊണ്ട് അത് 60-40 ആണ്, 60% കേന്ദ്രം, 40% നമ്മൾ. ആ 60% 1,800,000 തരുന്നത്. പക്ഷെ ഇവിടെ 42,00,000 കുടുംബങ്ങൾക്ക് 1,400 കോടി രൂപ പ്രതിവർഷം ചെലവാക്കിക്കൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ആ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയതിന്റെ കണക്കാണ് കേരളം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമെന്ന അവാർഡിന് കേരളത്തെ അർഹമാക്കിയത്. ഇത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നടത്തിയ. അതെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കേരളത്തിന്റെ ദാരിദ്ര്യം 0.7, ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നു. ഏറ്റവും കൂടുതൽ മതേതരത്വവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യവും സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും അത് പുലരുന്നത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ആ ഇടതുപക്ഷത്തെ നശിപ്പിക്കാനല്ല ഇവിടെ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ ചെന്ന് അവിടെ ബി ജെ പിക്കും സംഘപരിവാരത്തിനും എതിരായിട്ട് പോരാട്ടം നടത്തൂ. കേരളത്തിൽ ഇടതുപക്ഷത്തെ നശിപ്പിക്കാനുള്ള പോരാട്ടമല്ല കോൺഗ്രസ് നടത്തേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി അനുകൂലിക്കുന്നു സർ.